ഇരുവഴിഞ്ഞ് പുഴയിലെ ആഴങ്ങളിലേക്ക് മറഞ്ഞുപോയ കൊടിയത്തൂർ ചൂരാങ്കുന്ന് സി കെ ഉസൻകുട്ടിയെ 18 ദിവസം കഴിഞ്ഞിട്ടും കണ്ടെത്താനായില്ല. ഈ മാസം 4-ാം തീയതി വൈകിട്ട് 4 മണിയോടെ ഇരുവഴിഞ്ഞ് പുഴയിൽ തെയ്യത്തും കടവിൽ വെച്ചാണ് ഉസൻകുട്ടിയെ ഒഴുക്കിൽപ്പെട്ട് കാണാതായത്. തുടർന്ന് നാട്ടുകാരുടെയും അഗ്നിരക്ഷാ സേനയുടെയും പോലീസിന്റെയും ദേശീയ ദുരന്ത നിവാരണ സേനയുടെയും നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തിയിട്ടും ഫലം കണ്ടില്ലെങ്കിലും നാട്ടുകാർ ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. 18 ദിവസം കഴിഞ്ഞിട്ടും ഇരുവഴിഞ്ഞിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ കൊടിയത്തൂർ ചൂരാങ്കുന്ന് സി കെ ഉസൻകുട്ടിയെ കണ്ടെത്താനായിട്ടില്ല. ഈ മാസം 4-ാം തീയതി വൈകിട്ട് 4 മണിയോടെ ഇരുവഴിഞ്ഞിപ്പുഴയിൽ തെയ്യത്തും കടവിൽ വെച്ചാണ് ഉസൻകുട്ടിയെ ഒഴുക്കിൽപ്പെട്ട് കാണാതായത്. തുടർന്ന് നാട്ടുകാരുടെയും അഗ്നിരക്ഷാ സേനയുടെയും പോലീസിന്റെയും ദേശീയ ദുരന്ത നിവാരണ സേനയുടെയും നേതൃത്വത്തിൽ വിപുലമായ തിരച്ചിലുകളാണ് നടന്നിരുന്നത്. ആദ്യം കാലാവസ്ഥ പ്രതികൂലമായെങ്കിലും പിന്നീട് മഴ കുറയുകയും പുഴയിലെ ജലനിരപ്പ് താഴുകയും ചെയ്തിരുന്നു. എങ്കിലും ഉസൻകുട്ടിയെ മാത്രം കണ്ടെത്താനായില്ല. നാട്ടുകാരുടെ നേതൃത്വത്തിൽ രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ പുഴയിലും പുഴയോരങ്ങളിലും വ്യാപകമായി തിരച്ചിൽ നടത്തിയെങ്കിലും നിരാശയായിരുന്നു ഫലം. 9 ദിവസത്തോളം തിരച്ചിൽ നടത്തിയിട്ടും യാതൊരു ഫലവും ഇല്ലാതായതോടെ അഗ്നിരക്ഷാ സേന തിരച്ചിൽ അവസാനിപ്പിച്ചു. ദേശീയ ദുരന്ത നിവാരണ സേനയും മടങ്ങി. എന്നാൽ ജീവകാരുണ്യ പ്രവർത്തകനും നാട്ടിലെ സൗമ്യ മുഖവുമായിരുന്ന ഉസൻകുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നാട്ടുകാർ ഇപ്പോഴും തുടരുകയാണ്. വീട്ടുകാർക്ക് ആശ്വാസമാകാൻ എന്ന വണ്ണം വെള്ളിയാഴ്ച രാവിലെ 8 മണിക്ക് കൊടിയത്തൂർ ജുമാ മസ്ജിദിൽ ഉസൻകുട്ടിക്ക് വേണ്ടി മയ്യത്ത് നമസ്കാരവും നടത്തി. നമസ്കാരത്തിന് ശേഷം ഉസൻകുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിലും നാട്ടുകാർ പുനരാരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ മുക്കം.